നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സാർ എന്തിനാ വന്നേ? ഓക്കെ സാർ, ഞാൻ മാഡത്തിനോട് പറയാം. എന്താ മാഡം, അയാളൊരു സ്റ്റാർ ഹോട്ടൽ ഉടമയാ. ആ ഹോട്ടൽ നിൽക്കുന്നത് സർക്കാർ ഭൂമിയിലാണെന്ന് നോട്ടീസ് കൊടുത്തിരിക്കുക. കോർപ്പറേഷനിൽ നിന്നുള്ള നോട്ടീസാ. സ്വന്തം ഭൂമിയാണെന്നുള്ളതിന് അയാളുടെ കയ്യില് രേഖകളെല്ലാം ഉണ്ട്. പക്ഷേ കോർപ്പറേഷൻ രേഖകളിൽ സർക്കാർ ഭൂമിയാണത്രേ. അയാള് പറയുന്നത് കേട്ടിട്ട് സത്യസന്ധതയോടാണെന്ന് തോന്നുന്നു മാഡം. അത് തന്നെയാണ് സത്യം. അത് മാഡത്തിന് എങ്ങനെ മനസ്സിലായി? അനുപല്ലവയ്ക്ക് സത്യസന്ധമാണെന്ന് തോന്നിയില്ലേ? അനുപല്ലവ എനിക്ക് വിശ്വാസമാണ്. അയാളോട് ഒരു 5 മിനിറ്റ് ഇരിക്കാൻ പറയെ, ഞാൻ സ്റ്റേ ഓർഡർ തരാം. അവനു അത് തയ്യാറാക്കി കൊണ്ടുവാ, ഞാൻ സൈൻ ചെയ്തു തരാം. യെസ് മാഡം. നല്ലതേ നടക്കാവൂ. ശരി മാഡം. ഞാൻ ഈ സീറ്റിലിരിക്കുമ്പോ അങ്ങോട്ട് ഇറങ്ങി കളിക്കാമെന്ന് കരുതിയോ നീ? കളി നീ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്റെ വിഷ്ണുവേട്ടന്റെ രോമത്തിൽ തൊടാൻ പറ്റില്ല നിനക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ വീണ് പറയാൻ വന്നേ? എന്തോന്നും മിണ്ടാത്തേ. മോൾക്കെന്നെ മനസ്സിലായോ? അങ്ങനെ എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. സോറി മോളെ, സത്യം പറഞ്ഞ പിന്നീട് ഒരിക്കൽ കൂടി മോളെ കാണണമെന്നും ക്ഷമ പറയണമെന്നും ഒക്കെ തോന്നിയത്. എന്തു പറഞ്ഞിട്ടാ പിന്നെയും വരികയെന്ന് അറിയില്ലായിരുന്നു. നിത്യമോളെ, ഞങ്ങൾ തമ്മിലൊരു പഴയ കടമുണ്ട്. ജീവന് വേണ്ടി വീണെ പെണ്ണ് കണ്ടിട്ടുണ്ട് ഞങ്ങള്. എനിക്കറിയാം, ജ്യോതി പറഞ്ഞിട്ടുണ്ട്. പിന്നെ സുഖമായിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഇവരുടെ കല്യാണത്തിന് ഞാൻ വിളിക്കാം കേട്ടോ. ഇനിയിപ്പോ ഞാൻ വിളിക്കേണ്ട കാര്യമില്ലല്ലോ.
നിങ്ങൾ പരസ്പരം അറിയില്ലേ അല്ലേ മോളെ? പറയാം. നിത്യ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, താഴെ തന്നെ ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പോട്ടെ. ഓക്കെ. ഓരോരുത്തർക്ക് ഓരോ രീതികളാ. അന്ന് പെണ്ണ് കാണാൻ വന്നപ്പോ മോളോട് ചോദിച്ച അതേ ചോദ്യങ്ങൾ തന്നെയാ ആ കുട്ടിയോടും ജീവൻ ചോദിച്ചത്. മോൾ അതിനൊക്കെ പക്വമായി മറുപടി പറഞ്ഞു ആ കുട്ടി ദേഷ്യത്തോടെയും. അതങ്ങനല്ലേ വരൂ, എനിക്ക് നിന്നെയാണല്ലോ കിട്ടേണ്ടത്. ശരി മോളെ, പോയി നോക്കിട്ട് വാ. ജീവ. അമ്മേ, ശരിക്കും ഞാൻ പേടിച്ചമ്മേ. ഏട്ടൻ പെണ്ണ് കാണാൻ പോയ രണ്ടുപേരും ഒന്നിച്ച് ഡ്രസ് എടുക്കാൻ വന്നാന്ന്. അങ്ങനെയായിരുന്നെങ്കിൽ രസമായിരുന്നല്ലേ. ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? അമ്മേ, ഞാൻ അച്ഛനുള്ള ഡ്രസ് എടുക്കട്ടെ? അച്ഛാ, ഇങ്ങൊന്ന്, നമുക്ക് അങ്ങോട്ട് പോവാം. അച്ഛൻ വെറുതെ ഒന്ന് ബോറടിക്കണ്ട. അവന് വല്ലാത്ത മാറ്റമുണ്ടല്ലേ. എന്ത് കരുതലാണ് എല്ലാവരെയും. എടാ അരിമോനെ, നീ അവളെ ഒന്നുകൂടെ ഒന്ന് വിളിച്ചേ. ഞാൻ അവളെ അമ്മാവ വിളിച്ചോണ്ടിരിക്കുന്ന, ഇത് ഫോൺ എടുത്താലല്ലേ. നാണം കെടുവല്ലോ ഈശ്വര. അല്ല, നമ്മളോട് പറിച്ചത് പോട്ടെ, അവരുടെ മുന്നിലൊന്ന് വന്ന് നിൽക്കുകയെങ്കിലും ചെയ്തിരുന്നെങ്കിൽ. അവരെ മാന്യവും മര്യാദയുള്ള കുടുംബക്കാരാ. ഇതിപ്പോ എന്താ അവരോട് പറയുക? ഹരി, എന്താടാ? എടാ, പെട്ടെന്ന് തന്നെ വരാന്ന് പറഞ്ഞിട്ടാ വീണ പോയത്. ഇപ്പോഴാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഇതിനാണോ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ടെൻഷനായിട്ട് നിൽക്കുന്നേ? അമ്മയും അച്ഛനും വന്നത് അമ്മാവനെ കാണാനാ, കാര്യങ്ങൾ സംസാരിക്കാനാ? അത് സംസാരിച്ചല്ലോ. അച്ഛനും അമ്മയും കാണാത്തതാണോ വീണേ? രമോനെ, എന്നാലും അവർക്കെന്ത് തോന്നുന്നാണ് അമ്മാവൻ വിചാരിക്കുന്നേ? അതല്ല, ഒരു കുഴപ്പവും ഇല്ല. ഓ, അച്ഛൻ അത്യാവശ്യമായിട്ട് എവിടെ പോകാനുണ്ട്, രജിസ്ട്രേഷന്റെ കാര്യത്തിന്. എടാ, നമ്മുടെ വടക്കേടത്തുകാരുടെ മുന്നിൽ കിടക്കുന്ന പറമ്പില്ലേ, അത് മുമ്പ് കച്ചവടമായി, കാശൊക്കെ വാങ്ങിച്ചതാ. രജിസ്ട്രേഷൻ ഇന്നാ നടത്തുന്നേ, അതാ അച്ഛൻ തിരക്കി പിടിക്കുന്നേ. എന്നാ പിന്നെ അമ്മാവ, നമുക്ക് ഇവരെ അങ്ങ് യാത്രയാക്കിയാലോ. പിന്നെന്താ, വാ മോനെ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എല്ലാരും പോവാൻ ഇറങ്ങിയോ? എന്താ, എന്താ അർച്ചന? എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അവന്റെ അടുത്താണ് എനിക്ക് ഇവിടെ. അവരോട് ഞാൻ പറഞ്ഞോളാം, എടുത്ത് കാര്യം എന്തെന്ന് പറ. അതൊക്കെ പറയാം, അവരും കൂടി വരട്ടെ. എടുത്തി, അവന്തി റൂമില്ല. എത്തി, ഇനി തനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാ പറയും. പറയട്ടെ. പറയെടുത്തി. നാളെ കഴിഞ്ഞ് മറ്റന്നാ ഒരു വലിയ പ്രത്യേകതയുള്ള ദിവസം. എന്താണെന്ന് ആർക്കെങ്കിലും അറിയൂ? അവന്തിയടുത്തേക്ക് ചിലപ്പോ ഓർമ്മ കാണും. എനിക്കറിയില്ല. ഇവിടെ ആർക്കും അറിയില്ല. മോള് തന്നെ പറയ്. ശരി, ഞാൻ തന്നെ പറയാം.
മറ്റന്നാളാണ് നമ്മുടെ സ്വന്തം നന്ദേട്ടന്റെ പിറന്നാൾ ദിവസം. എന്താ ശരിയല്ലേ? അതെ, കർക്കിടക 26 മറ്റന്നാൾ തന്നെ. എന്റെയും ഈ കുടുംബത്തിന്റെയും വക അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ നന്ദേട്ടാ. താങ്ക് യു സ്നേഹമോളെ. എല്ലാ മക്കളുടെയും ജന്മദിവസം ഓർമ്മയിലുണ്ടായിരുന്നോ? നീ പോയതിനു ശേഷം അതൊക്കെ ഓർമ്മയിൽ നിന്ന് പോയി. ഇപ്പൊ ഏട്ടൻ ഇവിടെ ഉണ്ടല്ലോ, ഇനി ആഘോഷിക്കാലോ. ആഘോഷമൊന്നും വേണ്ട സ്നേഹമോളെ, നിങ്ങളുടെയൊക്കെ ബർത്ത്ഡേ നമുക്ക് ആഘോഷിക്കാം. അതൊന്നും പറഞ്ഞാ പറ്റില്ല, ഈ വർഷം ആഘോഷിക്കണം. കുറെ വർഷത്തിന് ശേഷം ഏട്ടൻ ഞങ്ങളോടൊപ്പുള്ള പിറന്നാളല്ലേ. ഏട്ടൻ വന്നിട്ട് ഒരു ഗെറ്റ് ടുഗദർ ഒക്കെ നടത്താൻ പ്ലാൻ ചെയ്യായിരുന്നു ഞങ്ങള്. ഇനി ബർത്ത്ഡേ വിത്ത് ഗെറ്റ് ടുഗദർ ആക്കാം. എന്താ പിള്ളേരുടെ ആഗ്രഹമല്ലടാ, അങ്ങ് സാധിച്ചു കൊടുത്തേക്ക്. അച്ഛന്റെ പെർമിഷൻ കിട്ടിയ സ്ഥിതിക്ക് ഇനി നന്ദേട്ടൻ ഒന്നും പറയണ്ട, ബാക്കി എല്ലാം ഞാൻ ഏറ്റു. ആ ശരി ശരി, സമ്മതിച്ചു. പക്ഷെ ഒരു കണ്ടീഷൻ, നമ്മുടെ ഇവിടെ ഉള്ളവരും അർച്ചനയുടെ വീട്ടുകാരും മാത്രം മതി ഫംഗ്ഷന്. അത് മറ്റൊന്നും കൊണ്ടല്ല, കൂടുതൽ ബന്ധുക്കളെയൊക്കെ വിളിച്ചു വരുത്തിയാൽ അവരുടെ ഓരോ ചോദ്യങ്ങൾക്കും എനിക്ക് മറുപടി ഇല്ലാതാവും. അതുകൊണ്ടാ. മതി, നമ്മൾ മാത്രം മതി. അവന്തികേ, എന്താച്ചാ? മറ്റന്നാള് നിന്റെ ഹരിഹരൻ അമ്മാവനെ കൂടി ക്ഷണിക്കണം. കുറെ നാളായി ഹരിഹരനെയും കണ്ടിട്ട്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ദേവമേ, ഇത് ആ യൂണിയൻ നേതാവല്ലേ? ആ ദിനഗ്രഹ്, ഒരു മിനിറ്റ്. ഓ ശരി. മല്ലികേ, എന്തോ ഒന്നിങ്ങ് വന്നേ. ആ എന്താ മാഡം? നീ അതിങ് എടുത്തിട്ട് പോ. ആ മംഗലശ്ശേരിക്കാരെ പല വഴി പോട്ടാനുള്ളതൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. കമ്പനി പൊളിഞ്ഞ വിവരം ഹെഡ് ഓഫീസുകളിൽ വിളിച്ച് ബാങ്കുകളെ അറിയിച്ചിട്ടുണ്ട്. അവർക്കത് ബോധ്യപ്പെടുകയും ചെയ്തു. ഓ, അങ്ങനെ ചെയ്തോ? പിന്നല്ലാതെ, ബാങ്കുകാരെ അറിയാലോ, ഇത്തരം സന്ദർഭങ്ങളിൽ അവർ ഉണർന്നു പ്രവർത്തിക്കും, ജപ്തി നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. ഒരു വശത്ത് സമരവും മറുവശത്ത് ജപ്തി ഭീഷണിയുമായി രംഗം കൊഴുക്കുമ്പോ ഞാൻ രംഗത്ത് വരും. ദിനകരൻ എനിക്ക് ചെയ്തു തന്ന സഹായം വളരെ വലുതാ. ബാങ്കുകാരെ ഇളക്കി വിടണമെങ്കിൽ തൊഴിലാളികൾ സമരത്തിനിറങ്ങണം. ദിനകരൻ അതെനിക്ക് ചെയ്തു തന്നു. എന്തിനും ഞാൻ കൂടെയുണ്ട്. ഇത് തൊഴിലാളികളെ സമരത്തിനിറക്കി വിട്ടതിന് ദിനകരന് ഞാൻ തരുന്ന അഡ്വാൻസ്. കമ്പനി എന്റെ കയ്യിൽ എത്തുന്ന ദിവസം ബാക്കി ഞാൻ പറഞ്ഞ 50 ലക്ഷം നിങ്ങൾക്ക് കിട്ടും. സമ്മതിച്ചു. ഇത് വാങ്ങിക്കൂ. എന്നാ വീണ്ടും കാണാം. ശരി. കണ്ടില്ലേ നീ, മംഗലശ്ശേരിക്കാരുടെ തകർച്ചയ്ക്കുള്ള ആദ്യ ഡോസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു.
ഇനി അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. സഞ്ജുവിന് മംഗലശ്ശേരി വീട് വിട്ടിറങ്ങിയാൽ സ്വാതിര വീട്ടിലേക്ക് പോവാനാവില്ല. വലിയ അഭിമാനിയാ സഞ്ജു. ഇനി കാണാൻ പോകുന്നത് സഞ്ജു ബന്ധുക്കളുമായി ഒരു ചെറിയ വാടക വീട്ടിൽ അഭയം തേടുന്നത്. ആ പ്രശ്നത്തിൽ സഞ്ജുവും സ്വാതിയും തമ്മിൽ അകലും. പ്രഭയും കാഞ്ചനയും ഒരിക്കലും മകളെ അങ്ങനൊരു സ്ഥലത്തേക്ക് വിടില്ല. ഇതിനിടയിൽ നമുക്ക് ഭംഗിയായി കളിക്കാം. അവളുടെ കൊച്ചിനെ ഇല്ലാതാക്കുന്നത് വരെ. ഹലോ. ഓക്കെ സർ, താങ്ക് യു. ആരാ മാഡം? മംഗലശ്ശേരിയിലേക്ക് ജപ്തി നോട്ടീസുമായി ബാങ്കുകാർ പുറപ്പെട്ടു കഴിഞ്ഞു. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അത് കമ്പനിയില് പ്രോഫിറ്റ് വന്നാ അത് വെച്ച് മാനേജ് ചെയ്യാം. കമ്പനിയിൽ പ്രോഫിറ്റ് വന്നാൽ അത് വെച്ച് മാനേജ് ചെയ്യാം. നന്നായി. അതിന് നിങ്ങളുടെ കമ്പനിയിൽ പോട്ട് വീണെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. എന്തായാലും കുടിശ്ശിക ഒരാഴ്ചക്കുള്ളിൽ അടച്ചു തീർക്കുക, എങ്കിൽ ജപ്തി നടപടിയിൽ നിന്നും ഒഴിവാക്കും. നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനം എടുക്ക്. ഓക്കെ, ശരി, നമുക്ക് പോവാം. നീ എന്നെ പിടിക്കണ്ട, വിട്. എന്താണ് ഇങ്ങനെയൊക്കെ ആണോടാ നീ കുടുംബത്തിന് വേണ്ടി ചെയ്തു കൂട്ടിയത്? ഞാൻ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ഈ വീട്. ജപ്തിയാണ് പോലും. ഒടുവിൽ ഈ വീട്ടിൽ കിടന്ന് കണ്ണടയ്ക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ലല്ലോ. ഞാനും എൻ്റെ അമ്മയും ഗർഭിണിയായ ഇവളും തെരുവിലിറങ്ങി തെണ്ടി നടക്കണം. വേണമടാ, നീ പറയ. കമ്പനി ഭരിച്ച് എല്ലാവരെയും അവസാനം നീ ഈ അവസ്ഥയിലാക്കിയിട്ടോടാ. എന്തിനാ അദ്ദേഹത്തെ വഴക്ക് പറയുന്ന? എല്ലാം ഒരാളുടെ പ്ലാനിങ്ങാ. അടിക്കടി ഇത്രയൊക്കെ സംഭവിച്ചപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അതാ ഞാൻ അവിടേക്ക് പോയത്. നീ എവിടേക്ക് പോയത്? എന്താ കാര്യമെന്ന് പറ. മുത്തശ്ശ, അത് ഇതിനുള്ള പരിഹാരം എന്താണെന്ന് എല്ലാരും കൂടി ഒന്ന് ആലോചിക്കണം. ആദ്യം ആ ദക്ഷമ്മയോട് ആരെങ്കിലും അനുനയത്തിലൊന്ന് സംസാരിക്കണം. അതിന് പറ്റിയില്ലെങ്കിൽ വേറെ മാർഗം നോക്കണം. അത് അവരോട് ഇങ്ങനെ അനുനയത്തിൽ സംസാരിക്കാൻ ആർക്കാ പറ്റുന്നത്? പറ്റും. ചേച്ചിയുടെ അച്ഛന്,
അച്ഛനൊന്ന് വിളിക്കൂ, ഞാൻ സംസാരിക്കാം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. സർ, എന്താ സർ, എന്താ ഇവിടെ? ദേ, നമുക്ക് വീട്ടിൽ പോണ്ടേ? എന്താടോ, നമ്മള് വീട്ടിലേക്കല്ലേ പോകുന്നത്? എന്താ ഇത്ര തിടുക്കം? അയ്യോ സർ, വേഗം എത്തണം. അവിടെ എനിക്ക് ഒത്തിരി ജോലികൾ ബാക്കിയാ. തുണികൾ ഉണക്കാനിട്ടിരിക്കുന്നു, അതെടുക്കണം. രാവിലെ കാപ്പിക്ക് വേണ്ടി അരി കുതിർത്ത് വെച്ചിട്ടുണ്ട്, അതെടുത്ത് ദോശയ്ക്ക് അരയ്ക്കണം. പിന്നെ അത്താഴം ഉണ്ടാക്കണം, അച്ഛന് മരുന്നെടുത്തു കൊടുക്കണം. പോയാലുടനെ വീട് തുടച്ച് വൃത്തിയാക്കി വിളക്ക് കത്തിക്കണം. അങ്ങനെ എനിക്ക് തൊട്ടും പിടിച്ച് ഒത്തിരി ജോലികളുണ്ട്. ഓഫീസില് വളരെ കണിശക്കാരിയായ ചെയർപേഴ്സൺ. വീട്ടില് വന്ന സകലമാന ജോലികളും ഒരു വീട്ടുജോലിക്കാരിയെ പോലെ ചെയ്തുകൊണ്ടേയിരിക്കും. അതും കൃത്യതയോടെ, ഒരു മടിയും കൂടാതെ. ഇതൊക്കെ തനിക്ക് എങ്ങനെ സാധിക്കുന്നു? അതിനുത്തരം സാറ്. സാർ എനിക്ക് തരുന്ന ധൈര്യവും പരിഗണനയും കൊണ്ടാ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിച്ചത്. എല്ലാം സാറിന്റെ കാരുണ്യം. ഞാനൊരു കാര്യം ചോദിച്ചാ പാറു സത്യം പറയോ? സാർ ചോദിച്ചോ. ആ മാനേജർക്ക് പിന്നിൽ ആരോ ഉണ്ടെന്ന് താൻ പറഞ്ഞില്ലേ? അതാരാ? അവൻ കൃത്രിമത്വം കാണിച്ചു എന്ന് ബോധ്യപ്പെട്ടിട്ട് താനെന്താ മാനേജർക്കും അയാൾക്ക് പിന്നിലെ വ്യക്തിക്കും മാപ്പ് കൊടുത്തത്? സത്യങ്ങൾ ഞാൻ എങ്ങനെ സാറിനോട് പറയും? പറയൂ പാർവതി, താൻ എന്തിനാ അവരോട് ക്ഷമിച്ചത്? അത് സാർ, ഇവരെല്ലാം ദേവമ്മയുടെ കാലം മുതൽ നമ്മുടെ കമ്പനിയിൽ പ്രവർത്തിക്കുന്നവരാ. ചിലപ്പോ എന്തെങ്കിലും അശ്രദ്ധ കൊണ്ട് അവർക്ക് ചില പിഴവുകളൊക്കെ വന്നേക്കാം. ഇപ്പോ അതിനെ വലുതായി കരുതി അവരെ ശിക്ഷിക്കാൻ പോയാ അവരുടെ കീഴിലുള്ളവർക്ക് അവർക്ക് മേലുള്ള വിശ്വാസം നഷ്ടപ്പെടില്ലേ? ഏതായാലും നമ്മളിപ്പോ അവരുടെ തെറ്റ് കണ്ടുപിടിച്ചല്ലോ. അതുകൊണ്ട് അവർക്ക് ഇനിയൊരു പേടിയുണ്ടാവും. ഇനിയുള്ള ജോലികളെല്ലാം അവര് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യും, അതോർപ്പാ. അതുകൊണ്ട് രഹസ്യം രഹസ്യമായി തന്നെ ഇരിക്കട്ടെ. സാർ ഇനി അതേക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവണ്ട. അതായത് വിശാല ഹൃദയനായ ആശാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു എന്നല്ലേ? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇപ്പൊ ഇവിടുത്തെ ഭരണം മുഴുവൻ അവളുടെ കയ്യിലല്ലേ? വിശാലാണെങ്കിൽ അവളെ തലയിലെടുത്തല്ലേ വെച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ നമുക്ക് അവൾക്കെതിരെ എന്ത് ചെയ്യാൻ പറ്റും, എന്ത് പ്രവർത്തിക്കാൻ പറ്റും? അപ്പോ അങ്ങനെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. ഇപ്പോ അങ്കിൾ എവിടെ ഉണ്ട്? അവൻ ഏതോ ഒരു ലോഡ്ജില് ഒരു മുറി വാടകയ്ക്കെടുത്ത് അവിടെ താമസിക്കാ. ഇത് വലിയ കഷ്ടമായി പോയല്ലോ. കുഞ്ഞിലെ മുതല് അമ്മ കോഴിയുടെ ചിറകിനടിയില് കോഴിക്കുഞ്ഞ് വളരുന്നത് പോലെ എന്റെ നിഴലിൽ മാത്രം വളർന്നവനാണവൻ. പെട്ടെന്ന് എന്നെ വിട്ടു പോകേണ്ടി വന്നപ്പോ അവനാകെ തളർന്നുപോയി. ഞാനും തളർന്നുപോയി. കഷ്ടമാണ് അവന്റെ അവസ്ഥ. കയ്യിൽ പണവും ഇല്ല,
വരുമാനവും ഇല്ല. മൂന്ന് നേരവും ആഹാരം കഴിക്കണ്ടേ? ഇടയ്ക്ക് ഞാൻ പോയി കണ്ട് അത്യാവശ്യം ചെലവിനുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. കേട്ടിട്ട് എനിക്ക് വിഷമം തോന്നുന്നു. എന്നെയും വിപിനെയൊക്കെ എത്ര അടുത്ത് നടന്ന ആളാണെങ്കിൽ. എന്തെല്ലാം വികൃതികൾ ഞങ്ങൾ അങ്കിളോട് കാണിച്ചിരിക്കുന്നു. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഞാൻ ഇതൊക്കെ ഓർക്കും. ഇവിടെ വരുമ്പോ അങ്കിളോടൊപ്പം ചേർന്ന് ശരിക്കും ആഘോഷിക്കാന്ന് ഞാൻ കരുതി. ആലോചിക്കും തോറും പ്രയാസം കൂടുക. അല്ല, അങ്കിളിനെ ഇറക്കി വിട്ടപ്പോ അമ്മ ഇടപെട്ടില്ലേ? കൊള്ളാം, ഞാൻ ഇടപെട്ടിട്ട് എന്താടാ കാര്യം? അവള് പിടിക്കുന്നിടത്തെ ഇവിടെ ഇപ്പൊ കാര്യങ്ങൾ നിൽക്കൂ. എടാ, നിനക്ക് ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ? അല്ല, അവളൊരു പട്ടിക്കാടുള്ള പെണ്ണല്ലേ? എടാ, അതൊക്കെ പണ്ട്. ഇപ്പോഴേ അവൾ ഇരുതല മൂർച്ചയുള്ള വാളാണ്. ഏത് വശത്ത് തൊട്ടാലും മുറിയും. ആ, നിനക്ക് കേൾക്കണോ? എന്നെ ഇവിടെ നിറക്കി വിടുമെന്ന് പറഞ്ഞ് എനിക്ക് താക്കീത് തന്നിരിക്കുക അവള്. അമ്മ ഇവിടെ നിറക്കി വിടുന്ന അവള് പറഞ്ഞോ? എന്നാ അവളെ വിട്ടാ പറ്റില്ലല്ലോ. അവളെ ഞാൻ ഈ ഭൂമിയിൽ വെച്ചേക്കില്ല. അമ്മ ഇവിടുന്ന് ഇറക്കി വിടുമെന്ന് പറയാൻ അവളാരാ? അതെനിക്കൊന്നും അറിയണല്ലോ. വിനയ്, നിൽക്ക്, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട, അമ്മ മാറിക്ക. എടാ, നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്, കേട്ടേ പറ്റൂ. അല്ല, അമ്മ ഇവിടുന്ന് ഇറക്കി വിടുമെന്ന് പറഞ്ഞ വിവരം അച്ഛനും വിശാലൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എടാ, അവർക്കെന്നല്ല, ഇവിടെ ആർക്കും ഇതൊന്നും അറിയില്ല. ഞാൻ ആരെ അറിയിച്ചിട്ടില്ല. ഈ വിഷയം കൈകാര്യം ചെയ്യാൻ എനിക്ക് നന്നായിട്ടറിയാം. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കണം. അത് ഞാൻ എടുത്തോളാം. ആ, നീ ഇതിൽ ഇടപെടണ്ട, ഇടപെടരുത്. ഞാനാ പറയുന്നത്. ആ, ഞാനീ പറഞ്ഞത് നിന്റെ മനസ്സിൽ തന്നെ ഇരുന്നാ മതി. ശരി, ആയിക്കോട്ടെ. പക്ഷേ പ്രതാപനങ്ങളെ ഇവിടേക്ക് തിരികെ കൊണ്ടുവരണം. കൊണ്ടുവന്നേ തീരൂ, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവരും. അമ്മ അതിന് തടസ്സം നിൽക്കരുത്. പാർവതിയുടെ കൊമ്പുടിക്കാൻ പറ്റുമെന്ന് ഞാനൊന്നും നോക്കട്ടെ. അവളുടെ അഹങ്കാരം മെല്ലെ മെല്ലെ ഞാൻ അവസാനിപ്പിച്ചോളാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗർഭമുണ്ടെന്നല്ലേ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നേ? ഞാനത് മറന്നു. ആ, ഗർഭിണിയായ അപ്പ ശർദ്ദിക്കണം. ശ്യാമേ, സാരമില്ല. അമ്മ, ഈ ദോശയുടെ സാമ്പാറിന്റെ സ്മെല്ല്. ഏയ് ഐശ്വര്യ, മോളെ എണീക്ക്, എണീക്ക്. ചെല്, ഇങ്ങോട്ട് മാറ്, മാറ്. ശ്യാമേ.
ശ്യാമേ, അമ്മേ, ശ്യാമേ, ഈ അമ്മ എന്താ വാട്ടി വിഴുങ്ങിയ പോലെ നിൽക്കുന്നേ? അത് പറ്റില്ലല്ലോ, മുതുക തടവിക്കണം. അയ്യോ ഐശ്വര്യ, ശ്യാമേ, ചെന്നൈ. ഇപ്പ അമ്മയ്ക്ക് എന്നെയല്ലല്ലോ ഇഷ്ടം, ശ്യാമയല്ലേ. അവളുടെ ഒരു അഹങ്കാരം. ഐശ്വര്യ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇത് സാമ്പിള് മാത്രം. ഇനി ഈ ഗർഭനാടകം വെച്ച് അമ്മയെ കൊണ്ട് ഞാൻ എന്റെ അടിമപ്പണി പലതും ചെയ്യിക്കും. അമ്മയെ ഞാൻ വലയ്ക്കും, നോക്കിക്കോ. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ മോളെ, പറയ്, എന്തുണ്ട് വിശേഷം? എനിക്ക് അങ്കിളിനെ ഒന്ന് കാണണം. എന്താ മോളെ, കാര്യം പറയ്. ഓക്കേ, അങ്കിളുടെ വീട്ടിൽ വന്നിട്ട് പറയാം. എന്നാലും എന്താ, ശ്രീകുട്ടി മോക്ക് എന്തെങ്കിലും വേണോ? എന്തായാലും പറഞ്ഞു, അങ്കിൾ വാങ്ങിക്കൊണ്ടുവരാം. ഒന്നും വേണ്ട, എനിക്ക് അങ്കിളിനെ ഒന്ന് കണ്ടാ മതി. കുറച്ചു നേരം അങ്കിളുടെ അടുത്തിരിക്കണം. അതെയോ? അമ്മ കാണാതെ ഞാൻ വിളിക്കുന്നേ, വേഗം വരണേ അങ്കിളെ. ശരി മോളെ, അങ്കിള് വേഗം വരാം, ഇപ്പൊ തന്നെ വരാം കേട്ടോ. എന്നാ വേഗം വാ അങ്കിൾ. ശരി മോളെ. പാവ എന്റെ മോള്, എന്നെ കാണാൻ അവള് കൊതിച്ചു വിളിക്ക. മോളെ കാണാനുള്ള ധൃതി കണ്ടില്ലേ, ശരിയാക്കി തരാം. അയ്യോ, അയ്യോ, എനിക്ക് വയ്യേ. അമ്മേ, അമ്മേ, ഒന്ന് ഓടി വന്നേ. അയ്യോ അമ്മേ, എനിക്ക് വയ്യേ. അയ്യോ ഐശ്വര്യ, ഐശ്വര്യ, എന്താ പറ്റിയേ? അയ്യോ എനിക്ക് വയ്യേ, എന്റെ വയറ്. ഐശ്വര്യ, എന്താ കാര്യം, എന്തിനാ എങ്ങനാണെന്ന് കരയുന്നേ? ഐശ്വര്യ, കാര്യം പറയ്. എനിക്ക് വയ്യേ, ഞാനിപ്പോ ചാകും. എനിക്ക് വയ്യേ, എന്റെ വയറ് വേദനിച്ചിട്ട് വയ്യേ. ഐശ്വര്യ, എന്താ പറ്റിയേ? എന്താ കാര്യം ഒന്ന് പറ. എനിക്ക് വയറ് വേദനിക്കുന്നു. ഐശ്വര്യ, നിനക്ക് എന്താ പറ്റിയേ? എന്താട്ടാ, എന്താ ഐശ്വര്യത്തിക്ക് പറ്റി? എന്താട്ടാ ശ്യാമേ, എനിക്കറിയില്ല, വെറുതെ കിടന്ന് നിലവിളിക്ക. വെള്ളം വേണോ? വെള്ളം എടുത്തേ. ഞാൻ വെള്ളം എടുത്തോണ്ട് വരാം. അറിഞ്ഞിട്ട എന്താ പറ്റിയ ഐശ്വര്യ, കാര്യം എന്താ? അയ്യോ അമ്മേ, അമൃത എടുത്തേ. എന്റെ വയറ്. ഐശ്വര്യ, എന്താ കുടിക്ക. ഐശ്വര്യ, ഐശ്വര്യ, ഞാൻ കൊടുക്കാം. എടുത്തേ, വെള്ളം കുടിക്ക. എന്തോ കുടിക്ക. എന്തോ അരുൺ തന്നാ മതി. അയ്യോ അരുണേട്ടാ, ഏട്ടൻ കുറച്ച് വെള്ളം കൊടുത്തേ. വെള്ളം കുടിക്കാനാണെങ്കിൽ അത് ആര് കൊടുത്താലും പോരെ. ദാഹിക്കുന്നു, വെള്ളം. ഏട്ടാ, ഈ അവസ്ഥയിൽ ഓരോ ആഗ്രഹങ്ങളല്ലേ. ഭർത്താവിന്റെ കയ്യിൽ നിന്ന് വെള്ളം കുടിക്കാൻ ആഗ്രഹം കാണും, അതുകൊണ്ടാ. അരുണേ, വെള്ളം കൊടുക്ക, വല്ലാത്ത ദാഹം തോന്നുന്നുണ്ടാവും. കൊടുക്ക. ഐശ്വര്യ, ഇപ്പൊ എങ്ങനെയുണ്ട്, ഒരു ആശ്വാസം തോന്നുന്നുണ്ടോ? കുറച്ച്. ഏട്ടാ, കാർ എടുക്ക, നമുക്ക് ഐശ്വര്യ അടുത്ത് ഡോക്ടറെ ഒന്ന് കാണിക്കാം. വേണ്ട,
അത് വേണ്ട. അല്ല, ശ്യാമ പറഞ്ഞത് തന്നെ ശരി. എന്തായാലും നമുക്ക് ഡോക്ടറെ ഒന്ന് പോയി കാണാം. ഒന്നും വേണ്ട, എനിക്ക് ബെഡ്റൂമിൽ ഒന്ന് കിടന്നാ മതി, എല്ലാം ശരിയാവും. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സീമന്ത സിന്ദൂരം നിങ്ങൾ നെറ്റിയിലും ഇടനെഞ്ചിലും പ്രസാദം തൊടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വികാരമണ്ഡലത്തിലും ബുദ്ധിമണ്ഡലത്തിലും ദൈവത്തെ പ്രതിഷ്ഠിക്കുന്നു. എന്നതുപോലെ സീമന്തിനിയായ പെണ്ണ് തന്റെ ഭൗതിക മണ്ഡലത്തിൽ സ്വഭർത്താവിനാലെ ചാർത്തുന്നതാണ് സീമന്ത സിന്ദൂരം. സിന്ദൂരത്തിന്റെ മഹത്വം മനസ്സിലാക്കാത്തവരെ പിന്നീട് ഓർക്കരുത്. ഇവിടെ എന്റെ വീട്ടിൽ വെച്ചാ ചടങ്ങുകളൊക്കെ കൃത്യമായിട്ട് വരുമല്ലോ അല്ലേ? അതെന്ത് ചോദ്യ സാറേ? സാറ് വിളിച്ചാ ഞങ്ങൾ വരാതിരിക്കോ? ആ, അനിയ ഒറ്റയ്ക്ക് വന്നാ പോരാ, അനിയത്തി മൈഥിലിക്കുട്ടിയെ കൂടെ കൂട്ടിക്കോളണം. തീർച്ചയായും, ഞങ്ങൾ ഒരുമിച്ചേ വരൂ. സന്തോഷം, ഞാൻ കാത്തിരിക്കും. എന്നാ പിന്നെ വെക്കട്ടെ. ആ ശരി സാർ. ഇതെന്താ വല്ലാത്തൊരു സന്തോഷം, എന്താ കാര്യം? നമ്മളെ സ്വാമിനാഥൻ സാറിന്റെ ബർത്ത്ഡേ. അതിന് അയാളുടെ ബർത്ത്ഡേക്ക് നമ്മൾ എന്ത് വേണം? ഇടീ, എന്താ മൈഥിലി ഇങ്ങനെ? അദ്ദേഹം ബർത്ത്ഡേക്ക് നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട്. നമുക്കേ സാറിന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൂടെ വാങ്ങിച്ചിട്ട് വേണം പോവാൻ. അയാളുടെ ബർത്ത്ഡേക്ക് നമ്മളെയൊക്കെ ക്ഷണിക്കുന്ന എന്തിനാ? ഇടീ, അത് അയാൾക്ക് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ. പിന്നെ ഇഷ്ടം എന്തായാലും നമുക്ക് പോണം. ഞാനൊന്നും വരുന്നില്ല, നീ അങ്ങ് ഒറ്റയ്ക്ക് പൊയ്ക്കണ്ട മതി. ഒറ്റയ്ക്കൊന്നും പോകുന്നില്ല, നീയും കൂടെ വരണം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി5-ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവിടെ നല്ലൊരു ചടങ്ങ് നടക്കുക, ദൈവകാര്യം. അതിനിടയിലേക്ക് ഞാൻ വന്നൊരു ശല്യമാവുന്നില്ല. അമ്മയ്ക്ക് എന്നെ കണ്ണെടുത്ത കണ്ടുകൂടാ. ഞാനവിടെ വന്നാൽ നല്ലൊരു ചടങ്ങ് അലങ്കോലമാവും. വെറുതെ എന്തിനാ ഞാനിവിടെ നിന്നോളാം? അതൊന്നും പറ്റില്ല, വല്യേട്ടൻ അങ്ങോട്ട് വാ. അമ്മ പറയുന്നൊന്നും കാര്യമാക്കണ്ട, അമ്മയല്ലേ, സ്നേഹം കൂടുതൽ കൊണ്ടാണെന്ന് കരുതിയാ മതി. വല്യേട്ടൻ വാ. ദേ, ഒന്നാമത് ജഗദീഷേട്ടനും രാമേട്ടനും ഇവിടെ ഇല്ല, അപ്പോ ഏട്ടൻ വേണം അവിടെ. വന്നേ. Thank you.
അങ്ങനെ അകത്തേക്ക് ക്ഷണിച്ചു. നാളത്തെ പൂജയ്ക്കുള്ള തേൻ കാട്ടിൽ നിന്ന് നിങ്ങൾ രണ്ടുപേരും കൂടി സംഘടിപ്പിക്കണം. കാട്ടിന്നോ? ആ, അതിന് കൊടുംവനത്തിലൊന്നും പോകണ്ട. ദേ, അര കിലോമീറ്റർ അപ്പുറത്ത് മേപ്പാടി കാടുണ്ട്, അവിടെ കിട്ടും അസൽ കാട്ടുതേൻ. അയ്യോ, ആ കാട്ടില് മുള്ളമ്പന്നി മൂർക്കമ്പാമ്പും ഒക്കെ ഉണ്ട്, പാമ്പിനെയൊക്കെ സൂക്ഷിക്കണം. പൂക്കൾ ഇറക്കാൻ പോയപ്പോ ഏസിപ്പിയുടെ നേരെ ഒരു പാമ്പ് പത്തിവിടെത്തി അടുത്തതാ. ഞാൻ ഓടിച്ചെന്നപ്പോ പാമ്പ് ഇങ്ങോട്ടും എഴുന്നു പോയി കളഞ്ഞു. പിന്നെ പാമ്പ്! ഇതൊക്കെ ഇവളുണ്ടാക്കുന്ന നുണകളാ. പാമ്പ് പോലും പാമ്പിനെ ഞാൻ നേരിട്ട് കണ്ടതാ. പിന്നെ നീ നേരിട്ടങ്ങ് കണ്ടു? അവൾക്ക് എന്തിനു വെറുതെ നുണ പറഞ്ഞിട്ട്? പാമ്പുകൾ എല്ലായിടത്തും ഉണ്ട്, ഇവിടെയും ഉണ്ടല്ലോ ചില ഉഗ്രം പാമ്പുകൾ. മോള് പറഞ്ഞപ്പോഴാ മറ്റൊരു കാര്യം ഓർത്തത്. ഇവിടെ പരിചയമില്ലാത്ത ഒരുത്തിനെ കണ്ടല്ലോ, അതാരായിരുന്നു? അപ്പോ നാളത്തെ പൂജയ്ക്ക് നിങ്ങൾ കാട്ടുതേനുമായി വരണം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.